ഒരു പോയിന്റ് പോലും ശ്രദ്ധിക്കാതെ അഥവാ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്നത് ആ പോക്ക് മലയാളം പറയാൻ അറിയാം എന്നാണെങ്കിൽ ആ അതേടെ മലയാളം നന്നായി അറിയാം. നിങ്ങളാരാണ്? നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ എന്നെയും എന്റെ വീട്ടുകാരി പച്ചക്കറി വിളിച്ചാൽ അവിടെ ഹുഫ് മോശമായി പോയല്ലോ എന്ന് തോന്നേണ്ടത് എനിക്കല്ല നിങ്ങൾക്കാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ എന്നോട് പറഞ്ഞാൽ അവിടെ നാണക്കേട് തോന്നേണ്ടത് എന്റെ വീട്ടുകാർക്കാണ് നിങ്ങളുടെ വീട്ടുകാർക്കാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ എന്റെ വ്യക്തിത്വത്തെ വിവരിക്കാൻ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചാൽ ആ വാക്കുകൾ അവിടെ വിവരിക്കുന്നത് എന്റെ വ്യക്തിത്വത്തെ അല്ല നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ എന്റെ നേരത്ത് ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചാൽ ഇത് കണ്ടു നിൽക്കുന്ന മൂന്നാമത്തെ ആൾക്ക് വളർത്തു ദോഷമായി തോന്നുക എന്റെ പെരുമാറ്റമല്ല നിങ്ങളുടെ പെരുമാറ്റമാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റിൽ അന്തസ് എന്ന് പറയുന്ന ഒരു സാധനം അടുത്തോടി പോയിട്ടുള്ള ഒരു കമന്റ് ഇടുമ്പോൾ അത് 250 ലൈക്ക് കിട്ടിയാൽ നിങ്ങളൊരു കിടിലാണെന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഈ ലോകത്ത് 250 സൈബർ ബുള്ളികൾ കൂടിയാണെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഇത്രയും നാളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മോശപ്പെട്ട പരിപാടി ഒരു അന്തസ്സുള്ള ഏർപ്പാടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി ടു ലെറ്റ് യു നോ ദാറ്റ് യുവർ ടെറിബിൾ മിസ്റ്റേക്ക്. നിങ്ങൾക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്ത ഒരാൾക്കെതിരെ ഫയൽ വരുന്നത് എന്തും ഒരു നാണോ ഇല്ലാതെ ഒരു ലേശ ഉൾപ്പ് പോലും ഇല്ലാതെ കേവലം ഒരു മൊബൈൽ സ്ക്രീനിന് പിന്നിൽ എന്ന് പറയുന്ന നിങ്ങൾ അടിപൊളി. മറിച്ച് നിങ്ങളുടെ ഈ ആഭാസത്തെ ഉള്ളിലേക്ക് എടുക്കാതെ വെറും ഒരു കോമാളിത്തരമായി കണ്ട് ചീച്ചു കളയാൻ പറ്റുന്നവർ അവരാരായാലും അവരാണ് അടിപൊളി. ഞാൻ പറഞ്ഞത് മൊത്തം കേട്ടിട്ട് ഇതിൽ ഒരു പോയിന്റ് പോലും ശ്രദ്ധിക്കാതെ അഥവാ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്നത് ആ പോക്ക് മലയാളം പറയാൻ അറിയാം എന്നാണെങ്കിൽ ആ അതേടെ മലയാളം പറയാൻ നന്നായിട്ട് അറിയാം.